വാലും അറ്റവുമില്ലാത്ത രീതിയിൽ മറുപടി കിട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ജോൽസ്യപ്പണി നടത്തിയിട്ട് എന്തിനേറെ നിക്കാഹിന്റെ സരസില്ലേ, ആ സരസിൽ തന്റെ പൊന്നുമോളും മോനും മരുമോനും കുടിക്കാൻ പോകുന്ന പാലിൽ വരെ ഭസ്മം കലക്കുന്ന കാലമാണ് നിക്കാഹിന്റെ അവസ്ഥയൊക്കെ. അതാണല്ലോ കഴിവിന്റെ പരമാവധി പരസ്യമായ പാലികട്ടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒഴിവാക്കണമെടാ, ആണത്തമുണ്ടെങ്കിൽ ഈമാനുണ്ടെങ്കിൽ ഇസ്സത്തുണ്ടെങ്കിൽ നീ പറയണോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല, കുറെ പെണ്ണുങ്ങൾ കിടന്ന് ചലയ്ക്കുമത് ശരിയാണ്. ഓ അവന് പിന്നെ ഭയങ്കര ഈമാനൊക്കെ ആയിപ്പോയി, നീ ഭയങ്കര മുസ്ലിയാർ കമ്പനി ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ ഇടന്നായിരിക്കും, അതിലൊന്നും വലിയ കാര്യമില്ല, അതങ്ങ് തീർന്നോളും. അത് ഇച്ചിരി ക്ഷീണമൊക്കെ അങ്ങ് വരുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ തീരുമാനം എടുക്കുക, എന്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. വാപ്പാരടുത്ത് പറയുക, ഉമ്മാരടുത്ത് പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. താലികെട്ട് പരസ്യമായിട്ട് പാലും വെള്ളവും കൂടി ഇത് കുടിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ മൊബൈലും അളേ എടുത്തോടാ, എന്റെ ക്ലാരിറ്റി ഇല്ല, നിന്റെ മൊബൈലും ചെയ്യണോ, എല്ലാ പുതിയണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കും, എല്ലാരെ ഫോട്ടോയും മെമ്മറി ഫുള്ളാക്കിയിട്ട് വീട്ടിൽ പോയി കണ്ട് രസിക്കാനല്ലാതെ എന്തിനു കൊള്ളാം. വളരെ വൃത്തികെട്ട, വളരെ മോശമായ ഒരു പരിപാടിയാണ് ഈ മൊബൈലിൽ പുതിയ പെണ്ണിന്റെയും പുതുമാപ്പിളയും ഫോട്ടോ എടുക്കുന്നത്. റബ്ബ് കാത്തിരിക്കട്ടെ. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എഴുതിക്കൊണ്ടു. അപ്പോ ഈ അവസ്ഥയിലാണ്. എന്നിട്ട് നിക്കാഹിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിക്കാഹിന്റെ സരസിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പെമ്മക്കള് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നത് പോട്ടെ, നല്ലൊരുപോലെ ഉസ്താദ് പറഞ്ഞു തരുന്ന അറബി വാക്കുണ്ടല്ലോ, അത് കേട്ടു പറയാൻ വരെ കഴിയാത്ത ഉപ്പമാരായി നമ്മുടെ ഉപ്പമാര് മാറുന്നില്ലേ. പള്ളിയുമായി ബന്ധം വേണം, പള്ളിയുമായി ബന്ധം വേണം. ബഹളം കണ്ട എന്തുവാ, പള്ളിയിലൊക്കെ വന്ന് താളം വിടും, ഇല്ലാര പ്രസംഗം ശരിയല്ല, അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ താളം വിടും, മരണ വീട്ടിൽ ചെന്നാ മയ്യത്തിന് അങ്ങനെ പോയി, പഞ്ഞി ഇങ്ങനെ കയറ്റി കുളിപ്പിരി എന്നൊക്കെ പറഞ്ഞ് ഒന്നര കിലോ പഞ്ഞി മൂക്കി കൂടെ കയറ്റി ചെവി കൂടെ എടുക്കും, മയ്യത്ത് പുതിയാണ്. എന്നിട്ട് മൊയിലാരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയാം, അലിഫിന് വത്ത കിട്ട ടീ എന്നാണ് വായിക്കുക ഉപ്പാപ്പ, അതാണ് വിവരം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇച്ചിരിയൊക്കെ ഒന്ന് ഒതുങ്ങണം. നിക്കാഹിന്റെ സരസിൽ എത്ര പേർക്ക് ഉസ്താദ് വന്ന് നിക്കാഹിന്റെ സീഗ പറഞ്ഞു കൊടുക്കുമ്പോ പറയാൻ കഴിയുന്നില്ല, വയസ്സായത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാ, അറബി വാക്ക് ഉപയോഗിക്കാൻ വരെ അറിഞ്ഞുകൂടല്ലോ. അറബിയോട് വല്ലാത്ത അറപ്പല്ലേ, ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ വീട്ടിൽ വരുത്തുന്നത് എന്നൊരു വാപ്പ എത്ര അഭിമാനത്തിലാ പറയണേ. അങ്ങനെ അഭിമാനത്തോട് അൽബുസ്താൻ വരുത്തുന്നു പറയോ, അന്നസീം വരുത്തുന്നു പറയോ, ഇർഫാദ് വരുത്തുന്നു പറയോ, സുന്നി അഫ്കാർ വരുത്തുന്നു പറയോ, പൂങ്കാവനം വരുത്തുന്നു പറയോ, അതൊന്നും പറയൂല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ മോള് വായിക്കോ, ഇത് പറയും, പള്ളിയിലും പറയും, പള്ളിക്കൂടത്തിലും പറയും, ആരുടെ മുന്നിലും പറയും. അറബിനോട് വല്ലാത്ത അറപ്പ്, കാന്റെ സരസിൽ ചെന്നിരിക്കുമ്പോ പറയൂലേ, മബുലകൾ മതക്കൂരി. അപ്പം അയാൾ പറഞ്ഞു, മുതിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട, എന്തൊരു നിങ്ങൾ ചുമ്മാ ഇത്രയും പൈസ മുടക്കി മുതിക്കുകയാണ്, ഞാൻ കണ്ട പെണ്ണാണെങ്കിൽ മതി, ഇവിടെ ഒരു മുതിക്കുക. എത്ര കല്യാണ സരസ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ സീഗ എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥ നിക്കാഹിന്റെ ഉടമ്പടി, അതാണ് ഉടമ്പടി, അവിടെയാണ് നിക്കാഹ് നടക്കുക. അല്ലാതെ ഇത് കെട്ടണ സമയത്തും പാലുംപഴം കുടിക്കുന്ന സമയത്തും അല്ല. നിക്കാഹ് യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നത് അവിടെയാണ്. സവ്വജ്തുക്കാവ അങ്കഹത്തുക്ക ബിന്ദീ സൈനബ എന്ന് പറഞ്ഞുകൊണ്ട് മഹറിന് പകരമായി, ഇപ്രരൂപ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു എന്ന് പറയുമ്പോ, ഖബിൽതു മിങ്ക നിക്കാഹ വ തസ്വീരഹ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എന്തിനാണ് ഉസ്താദെ സ്വീകരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചിരിക്കുന്നത്? തസ്വീരഹ പറഞ്ഞടാ, അത് ചിരിയല്ലടാ പറയ. അവൻ വിചാരിച്ച് പെണ്ണ് കിട്ടുന്ന സന്തോഷം കൊണ്ട് എത്ര നമ്മൾ ആലോചിച്ച ഈ ഹാര അമീറൊക്കെ മടങ്ങണ എവിടെയെന്ന് പറഞ്ഞാൽ പെണ്ണ് കളഞ്ഞ് ചെറുക്കും കളഞ്ഞിട്ട് അപ്പോഴേ ഓടും. ഇത് പഠിക്കണ്ടേ നമ്മൾ, നിക്കാഹിനെ കുറിച്ച് ബോധം വേണ്ടേ? നമ്മളല്ലാ വെറുതെ പോയി സ്ലോ മോഷനിൽ ഒന്ന് സ്പ്രേ അടിക്കാൻ ചെറുപ്പക്കാർ കൂട്ടുകാർ വേണം, ബനിയിടാൻ കൂട്ടുകാർ വേണം, 50 രൂപ മൊയിലാരിക്ക്, 20 രൂപ മോദിനും, 5 രൂപ അസിസ്റ്റന്റിനും എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അൽഫാത്തിഹ ഫാത്തിഹ തീരുമ്പോ ആ പറയും, എടാ കുറ ഞാൻ എടുത്തുന്ന മൊയിലാരിക്ക് കുറ മൊയിലേ കുറ മൊയിലാരി വിചാരിക്കും വലിയ കൂടിയ കല്യാണോ, വീഡിയോ ഉണ്ട്, ഇരഞ്ഞോളി മൂസാര ഗാനമേള ഉണ്ട്, അള്ളാഹുവേ എന്റെ കടങ്ങളെല്ലാം ഇന്നത്തെ കല്യാണം കൊണ്ട് തീരും, 50 രൂപ പൊതിഞ്ഞങ്ങ് കൊടുക്കും ബിസ്മി. വീട്ടിൽ ചെന്ന് അല്ല പള്ളിയിൽ ചെന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് മോദി മാമോ, ഓ നൂത്ത് നോക്കിയാ, ഓ അത് എന്നെ അനക്കെല്ലാം കിടക്കണം ഇവിടെ, ആ
എന്നാ വലിയ പൊതിയായതുകൊണ്ട് ചോറും ഞാൻ ഒരുപാട് കഴിച്ചില്ല സാറേ, പൊതി നോക്കാനുള്ള ആക്രാന്ത് പറഞ്ഞു. എനിക്ക് അതെങ്കിലും കഴിച്ച് അവന്മാരെ മുടിപ്പിച്ചിട്ട് വരായിരുന്നു, അതും പറ്റിയില്ല. ചിലവും മുടക്കുക, ആകെ കഞ്ഞീര് വെള്ളവും. ഒരിക്കലും ഇവനൊന്നും കുടം പിടിക്കൂല. ഈ ശാപം കിട്ടിയാൽ പിന്നെ മോള് രക്ഷപ്പെടോ? ആലോചിച്ചു, എത്ര സ്കാൻ ചെയ്താലും കൊച്ചു തലയിരിച്ച് കിടക്കണമെന്ന് ഡോക്ടർ പറയും. ഇത് പണം ബാക്കിയുള്ളതിനൊക്കെ വാരിക്കോരി കൊടുക്കോലോ? എന്തിനേറെ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ 27 കാരിയാറ സുന്ദരികളെ കുളിപ്പിച്ചൊരുക്കി വെള്ള സാരി കൊടുത്തതാ ഇങ്ങനെ നിൽക്കും. ഒരു കല്യാണത്തിന് പോയപ്പോഴാ ഇങ്ങനെ വെളുക്കും മുസ്ലിയാലേ വെളുക്കും, ഞാൻ പറഞ്ഞു വെളുക്കം മുസ്ലിയല്ല നൗഷാദ മുസ്ലിയായി, ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് എത്ര മണിക്കൂറുകൊണ്ട് വരുന്നവരൊക്കെ വെളുക്കം വെളുക്കം ഇങ്ങനെ ആക്കി സ്വർണ്ണക്കടയിൽ പ്രതിമ നിൽക്കണ പോയി. അതിൻ്റെ മുമ്പ് കുറയണം ഞരമ്പ് രോഗികൾ മൊബൈലുമായിട്ട് ഇങ്ങനെ നിൽക്കണം, അതിന്റെ മുമ്പിലുണ്ട്, ഇത് എവിടെയും കാണൂല. സഹോദരങ്ങളെ ഓർക്കണം നമ്മൾ, അങ്ങനെ നിക്കാഹിന്റെ അലങ്കോളം എത്ര മാറുന്നുവോ അത്രത്തോളം നിക്കാഹില് ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റോ അത്രത്തോളം ചുരുക്കിയ നിക്കാഹ് നമുക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, സന്തോഷം വേണ്ട എന്നല്ല, ഒരു മിതത്വം നമുക്ക് ആവശ്യമാണ്, അതനുസരിച്ചാണ് ചെയ്യാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയും ഞാൻ ഹജ്ജ് ചെയ്ത ആളാണെന്നൊക്കെ അറിയട്ടെ, പത്ത് പേര് ഈമാനുള്ള കുടുംബത്തിലെ മോളാണെന്ന് അറിയാം, അതുകൊണ്ട് ലെറ്റർ അടിക്കുമ്പോ സ്വർണ്ണ നിറത്തിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടിച്ചങ്ങ് വെക്കും സ്വർണ്ണ നിറത്തിൽ. ഈ സ്വർണ്ണ നിറത്തിൽ അടിച്ചു വെച്ചിട്ട് ഈ കല്യാണ ലെറ്ററും കൊണ്ട് എവിടെയൊക്കെ നടന്ന് നിങ്ങൾ കല്യാണം വിളിക്കും? എല്ലാ കുളിയുടെ ഫർദും ഷർത്തും അറിഞ്ഞുകൂടാത്തവര്, കുളി നിർബന്ധമായ ആൾ കുളി അറിഞ്ഞുകൂടാത്തവര്, ഹൈന്ദവര് ക്രൈസ്തവര് ഖുർആനിന്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തവര്, എന്തിനേറെ കുളി നിർബന്ധമായ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ വരെയും അത് നാം കൊണ്ടു കൊടുക്കൂലേ, എന്നിട്ട് വിറക് പുരയിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും വീടിന്റെ തലേ ദിവസം വീടിന്റെ പാചകപ്പുരയിലുമല്ല അല്ലാന്റെ ഖുർആനിന്റെ ബിസ്മില്ലേ സവിട്ടി തേക്കൂലേ എന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഇസ്ലാമിയത്തെ കാണിക്കാനുള്ളത് മോളെ കല്യാണക്കത്തിന്റെ ഫ്രണ്ടിലല്ല അള്ളാന്റെ മുമ്പിലാണ് ഉപ്പാ. ആ കത്തടിക്കുമ്പോഴും ഇച്ചിരി നമ്മളൊന്ന് കുറച്ച രീതിയിൽ കുറഞ്ഞ രീതിയിൽ നമ്മൾ അടിക്കണം. ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ എല്ലാരും അടിക്കോളൂ, ഇംഗ്ലീഷിൽ കൊണ്ട് കത്തുകൊണ്ട് തരുമ്പോ ആദ്യം ഓഡിറ്റോറിയത്തിന്റെ പേര് നോക്കും സമയം നോക്കും അടക്കിയങ്ങ് വയ്ക്കും. മനസ്സിലായല്ലോ എവിടാണെന്ന്? മനസ്സിലായത് ഇത് അടിക്കുന്ന ആൾ എന്ന് പറഞ്ഞുകൂടെ, വായിക്കുന്ന ആൾ എന്ന് പറഞ്ഞുകൂടാ. പ്രസി കൊണ്ട് കൊടുത്ത് പറയും മറ്റേ ഈ ഡയലോഗ് വെച്ച് ഒറ്റയടി അങ്ങ് അടിച്ചിരിക്കാൻ പറയും. മോളെ പേര് മാറലും ബാപ്പാരെ പേരും മാറും, ബാക്കി എല്ലാം കറക്റ്റ് മറ്റേ ലെറ്ററിലുള്ളവ അടിക്കുക. എന്താണ് എഴുതി? അള്ളാഹു വേണം. ഇങ്ങനെ കൊണ്ട് നടക്കുക. ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിന്റെ വിഷയം ആരും ഗൗരവത്തോട് ചിന്തിക്കാറില്ല. അങ്ങനെ അടിച്ച് വലിയ പവർ കാണിക്കും. നിങ്ങളുടെ സമ്പത്തനുസരിച്ച് നിങ്ങൾ ചെയ്തു, ഞാൻ അതിനെ എതിർക്കുന്നില്ല, പക്ഷെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ഓഡിറ്റോറിയം നിങ്ങൾ മാറ്റണ്ട, ലിറ്റർ നിങ്ങൾ ഒഴിവാക്കണ്ട, ഐസ്ക്രീം നിങ്ങൾ കല്യാണത്തിൽ നിന്ന് മാറ്റണ്ട, ഒക്കെ നിങ്ങൾ കൊടുത്തു കുഫുവത്തെ രീതിയിൽ തന്നെ നടത്തിക്കോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാശുകാരനാണ് അപ്പൊ അതുകൊണ്ട് സ്ഥാപിക്കുക, അങ്ങനെ അങ്ങനെ തന്നെ നടത്തിക്കും. പക്ഷേ നമ്മളുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് എത്ര ആഡംബരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ അങ്ങനെയെങ്കിലും ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ.